വ്യാജമദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പൊന്നാനി നിയോജക മണ്ഡലംതല ജനകീയ കമ്മിറ്റി പൊന്നാനി മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ചേർന്നു. പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. പഞ്ചായത്ത് തല വിമുക്തി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സ്കൂളുകളുടെ പരിസരത്തിലുള്ള കടകളിൽ രഹസ്യാന്വേഷണം നടത്തുന്നതിനും യോഗത്തിൽ ഉന്നയിച്ച പരാതികളിൽ പറയുന്ന സ്ഥലങ്ങളിൽ പട്രോളിംഗും റൈഡും ശക്തമാക്കുന്നതിനും തീരുമാനിച്ചു. നിയമത്തിന് പലപ്പോഴും ഒരു അപര്യാപ്തത ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. 1 കിലോ കഞ്ചാവ് കൈവശം വെച്ചാൽ അവരെ ജാമ്യം കിട്ടാവുന്ന കുറ്റമാണ്. അതുപോലെ മദ്യത്തിന്റെ കേസുകൾ പലപ്പോഴും എടുക്കുമ്പോൾ അവരെ ജാമ്യത്തിൽ വിടേണ്ട അവസ്ഥയാണ്. നിയമം അതാണ് പറയുന്നത്. പിന്നെ പല കേസുകളിലെ പ്രതികൾ പിടിക്കുമ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകളും എന്താ പറയാ, വീട്ടിലെ പല പ്രശ്നങ്ങളും വരുമ്പോഴും അപ്പൊ അവര് പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. പക്ഷെ രണ്ടാമത് നമ്മൾ പിടിക്കുമ്പോൾ ഒരു തരത്തിലും അത് അനുവദിക്കാറില്ല. നേരെ റിമാൻഡ് ചെയ്യാണ് പതിവ്. എല്ലാ സാധനങ്ങളും നമ്മൾ പിടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട് സംയുക്തമായി പട്രോൾ നടത്തണം. അപ്പോൾ എല്ലാ കാര്യവും രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം പലരും പറഞ്ഞത് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരം മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പറഞ്ഞത്. ഞാൻ പൂർണ്ണമായി ന്യായീകരിക്കുന്നു എന്നില്ല. എക്സൈസ് ഉദ്യോഗസ്ഥർ സാധാരണ ഉദ്യോഗസ്ഥരല്ല എല്ലാവരും, ഒരു ശതമാനം അല്ലെങ്കിൽ ചെറിയ ശതമാനം ആളുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അതിന് വകുപ്പ് തലത്തിൽ പലപ്പോഴും അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അവരും നമ്മുടെ ശത്രുക്കളാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ അവർക്ക് എന്തെങ്കിലും അതുപോലുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബീർ, ബാലകൃഷ്ണൻ, കുഞ്ഞുമുഹമ്മദ്, ടി വി സുബീർ, പൊന്നാനി എക്സൈസ് ഇൻസ്പെക്ടർ ജിനീഷ് എന്നിവർ സംസാരിച്ചു. വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വ്യാജമദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ 9400069639 മറ്റൊരു നമ്പർ 9400069650 എന്നീ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ്. എൻസിവി ന്യൂസ്, പൊന്നാനി. കുരുന്നു ബാല്യങ്ങളിൽ സന്തോഷം നിറയട്ടെ. പരിപാലനം പോപ്പിൻസ്, എടപ്പാൾ ബ്ലോക്ക്. 4 9633707707.